അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي محمد ذكره روح لأنفسنا محمد شكره فضل على الأمم محمد زينة دنيا وبهجتها محمد كشف الغمام والظلم. വാലമു ഉമ്മത്ത സയ്യിദിന ഒമൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരെന്ന വിഷയാധിഷ്ഠിതമായിട്ടാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വഹാബ ആരാണ്? സ്വഹാബ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ച് മുഅ്മിനായി വിശ്വാസിയായി മരിച്ചു പോയവരെ സംബന്ധിച്ചാണ് സ്വഹാബത്ത് എന്ന് നാം പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായത് അംബിയ മുർസലീങ്ങളാണ്. ആ അംബിയ മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനത്തിന് അർഹർ അത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായ സ്വഹാബത്തെ കിറാമാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും മറ്റും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് സ്വഹാബത്തിനെ സംബന്ധിച്ച്. മഹാനായ ഇബ്നു മസ്ഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിൽ ഏറ്റവും സ്ഫുടഹൃദയത്തിൻ്റെ ഉടമകളാണ് അവർ. വലിയ പാണ്ഡിത്യത്തിൻ്റെയും അതേപ്രകാരം തന്നെ ഏറ്റവും വലിയ സന്മാർഗസിദ്ധരും സ്വഹാബത്തെ കിറാമാണ്. എന്താണ് ഇത്ര വലിയ പുണ്യത്തിനും ശ്രേഷ്ഠതക്കും അവർ പാത്രീഭവിച്ചത്? ഒന്നുമല്ല, ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനി. അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കാൻ, പരിശുദ്ധ ദീനിനെ നിലനിർത്താനും സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ തെരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് അവരെ ഏറ്റവും ശ്രേഷ്ഠരാക്കുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഇഖ്താർ അസ്ഹാബി അലാ ജമീഇൽ ആലമീൻ സിവ നബിയീന വൽ മുർസലീൻ.
അംബിയാ മുർസലീങ്ങളൊഴിച്ച് സർവ ജനങ്ങളെക്കാളും എൻ്റെ സഹാബത്തിനെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു, അവർക്ക് മഹാത്മ്യം നൽകിയിരിക്കുന്നു എന്ന്. കാരണമെന്തേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഖ്തിയാറാണ്, തെരഞ്ഞെടുപ്പാണ് ഈ സഹാബത്തിന് ലഭ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ പദവി. വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും സഹവസിക്കുകയും ചെയ്യുക. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നൽകിക്കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സുഹബത്ത് എന്നത്. അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്, അള്ളാഹുവിൻ്റെ ഇഖ്തിയാറാണ്. മഹാനായ ഇമാമിനായ ഇമാം നവ്വി തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, വഫളീലത്തു സുഹബ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആ സുഹബത്തിൻ്റെ ശ്രേഷ്ഠത, വലൗ ലഹള, അതൊരു നിമിഷമാണെങ്കിലും, ലാ യുവാസിഹ അമൽ, ഒരു അമലിനോടും ഒരു പ്രവർത്തനത്തിനോടും അത് തുല്യമാവുകയില്ല. എത്ര വലിയ ഇബാദത്തുകൾ നാം ചെയ്താലും ശരി, ആ ഒരു സുഹബത്തിനോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹവാസത്തിനോട് അത് തുല്യമാകുകയില്ല. ذلك فضل الله يؤتيه من يشاء الله سبحانه وتعالى അത് അല്ലാഹുവിൻ്റെ ഔദാര്യമായി ചിലർക്ക് അല്ലാഹു അത് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകിയില്ല. നമുക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത്. എന്നിരുന്നാലും ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിലൊന്ന് സ്വപ്നത്തിൽ കാണാനും പാരത്രീക ലോകത്ത് ആ പുണ്യനബിയോടൊപ്പം അവിടുത്തെ സഹജരോടൊപ്പം കഴിയാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ വളരെ ഭംഗിയായി നിർവഹിച്ചു. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, എല്ലാം പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട്, എല്ലാം സഹിച്ചുകൊണ്ട് അവർ മുന്നേറി. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചു. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ എല്ലാം അവർ അനുഭവിച്ചു. എന്നിരുന്നാലും തൗഹീദിന് വേണ്ടി ഏകൈക ഇലാഹിലുള്ള വിശ്വാസം കൈവിട്ടുകൊണ്ട് ഒന്നിനും അവർ തയ്യാറായിരുന്നില്ല. ഒരുപാട് സഹാബത്തിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയവരാണ്. മഹാനായ യാസർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കുടുംബം, യാസറും കുടുംബവും അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരുന്നു. ആദ്യകാലത്ത് ന്യൂനപക്ഷമുള്ള മുസ്ലിമീങ്ങൾക്ക് അത് തടയാനോ മറ്റുള്ള ശത്രുക്കളെ അതിൽ നിന്ന് പിന്മാറ്റാനോ സാധിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അരികിലൂടെ പോകുമ്പോൾ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അബിഷിറു ആല യാസിർ ഫൈന്ന മഅദകുമുൽ ജന്ന, യാസിർ കുടുംബമേ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സ്വർഗമിതാ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറേണ്ട, നിങ്ങൾ ഇതിൽ അടിയുറച്ച് നിലനിൽക്കുക എന്ന്. അതേപ്രകാരം തന്നെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ശാദല തീരത്തേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളാണ്. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി അവിടുന്ന് മലർത്തിക്കിടത്തും. അതിനുശേഷം വലിയ പാറക്കല്ലുകൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചുകൊണ്ട് ഈ സത്യപ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറാൻ പറയും. എന്നാൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അചഞ്ചലനായി അവിടെ നിലകൊണ്ട് അല്ലാഹു അഹദ് 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 എന്നുള്ള മുദ്രാവാക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് വന്നിരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ചു അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, പരിശുദ്ധ ദീനിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റിളാ, അല്ലാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ അവർക്ക് സാധിച്ചു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയത്, അവന് ലഭിക്കേണ്ടത് അല്ലാഹുവിൻ്റെ റിളാ ആണ്, അല്ലാഹുവിൻ്റെ തൃപ്തിയാണ്.
പരിശുദ്ധ സഹാബത്തിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാനൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. അൻസാറുകളിൽ നിന്നും മുഹാജിരീങ്ങളിൽ നിന്നും ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, വല്ലദീന തബഊഹും ബിഹ്സാൻ നന്മയിൽ അവരെ പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ശാദലതീരത്തേക്ക് കടന്നു വന്നവരും, റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളൂ അൻ അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വളരെ സ്പഷ്ടമായി അല്ലാഹുവിൻ്റെ റിളാഹ് അവർക്കുണ്ട് എന്ന് സവിസ്തരം പ്രതിപാദിച്ചിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റിളാഹ്, അല്ലാഹുവിൻ്റെ റിളാഹ് നമുക്ക് ലഭിക്കുക, അല്ലാഹുവിൽ നാം തൃപ്തി അടയുക, ഇതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ പദവി. ഈ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ചവരായിരുന്നു അവർ. അല്ലാഹുവിൻ്റെ എല്ലാ രീതിയിലുള്ള ദിലാഇനും അവർ പാത്രീഭവിക്കുകയും ചെയ്തു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നുബുവത്തിൻ്റെ വെളിച്ചത്തിൽ വളർന്ന് എല്ലാവിധ തർബിയത്തും ലഭ്യമായ അവരാണ് ഈ ലോകത്തിലെ എല്ലാ നിലയിലുള്ള ശ്രേഷ്ഠർ, എല്ലാ അർത്ഥത്തിലുള്ള ബഹുമാനമുള്ളവർ. സാംസ്കാരികമായി, സാമൂഹികമായി, ഭരണസംബന്ധമായി എല്ലാ നിലയിലും ഉത്തമരും ഉദാത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ വളർന്ന സഹാബത്തെ കിറാമാണ്. അതുകൊണ്ട് തന്നെ ലോകർക്കാകമാനം വലിയ മാതൃകാ യോഗ്യരാക്കി വളർത്തിയെടുക്കുകയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അസ്ഹാബി കന്നുജൂം ഫവി അയ്യഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബത്തിനെ, എൻ്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുകയാണ്. ഇനി അടുത്ത ഘട്ടം നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഘട്ടമായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി അവർ സമ്പാദിച്ചു. ഇനിയോ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയും സ്നേഹവും ലാളനയും എല്ലാം അവർക്ക് ലഭ്യമായിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഒരുപാട് സ്നേഹിച്ചു. അതേപ്രകാരം തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും സ്നേഹിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ ഉമ്മത്തിനെ ഈ സ്വഹാബത്തിനോട് ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിനെ നിങ്ങൾ ആക്ഷേപിക്കരുത്, ചീത്ത പറയരുത്. ഫവല്ലദി നഫ്സി ബിയദി, അല്ലാഹുവാണേ സത്യം, ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ മാ അദ്രക മുദ്ദ അഹദിഹിം വലാ നസീഫ. ഉഹദ് മലയോളം നിങ്ങൾ സ്വർണം ചെലവഴിച്ചാലും സ്വഹാബത്തെ കിറാം ചെലവഴിച്ച ഒരു മുദ്ദിനോളമോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിക്കോ അത് തുല്യമാകുകയില്ല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അള്ളാഹ ഫി അസ്ഹാബി, ലാ തത്തഖിദൂഹും ഖറദം ബഅദി, എൻ്റെ സ്വഹാബത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ആക്ഷേപത്തിനിരയാക്കരുത്. ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും, അവരെ സ്നേഹിച്ചവൻ എന്നെയാണ് സ്നേഹിക്കുന്നത്. വമൻ അബ്ഗലഹും ഫബിബുഗ്ദി അബ്ഗലഹും, ആരാണോ അവരെ കോപിക്കുന്നത് അവരെന്നോടാണ് കോപിക്കുന്നത്. വമൻ ആദാഹും ഫഖദ് ആദാനി, ആരെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അവർ എന്നെയാണ് പ്രയാസപ്പെടുത്തുന്നത്. മാത്രമല്ല വമൻ ആദാനി ഫഖദ് ആദല്ലാ, ആരെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു പ്രയാസപ്പെടുത്തുന്നു എങ്കിൽ അവൻ അല്ലാഹുവിനെയാണ് പ്രയാസപ്പെടുത്തുന്നത്. വമൻ ആദല്ലാ ഫയൂഷിക്കു അൻ യഖുദ, ആരെങ്കിലും അല്ലാഹുവിനെ
ബുദ്ധിമുട്ടിച്ചാൽ പ്രയാസപ്പെടുത്തിയാൽ അള്ളാഹു അവനെ ശിക്ഷിക്കുമെന്നും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൻ സബ്ബ അസ്ഹാബി, ആരെങ്കിലും എൻ്റെ സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ ഫഅലൈഹി ലഅനതുല്ലാ, അള്ളാഹുവിൻ്റെ ക്ഷാപം അവനുണ്ടാകും. വൽ മലായിക, മലായിക്കത്തിൻ്റെ ക്ഷാപം അവനുമുണ്ടാകും. അതുകൊണ്ട് പുണ്യ സഹാബത്തിനെ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ എന്നുള്ള സന്ദേശമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സമ്മാനിച്ചത്. മഹാനായ അബ്ദുല്ലാഹി മുബാറക്ക് തങ്ങൾ പറയുന്നുണ്ട്, ഖസ്ലതാനി കാനത ഫീഹി നജ, രണ്ട് കാര്യങ്ങൾ ഒരുവനിലുണ്ടായാൽ അവൻ രക്ഷപ്പെട്ടു. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? അസ്സിദ്ഖു, ഒന്ന് സത്യസന്ധതയാണ്. മറ്റൊന്ന് വഹുബ്ബു അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവിടുത്തെ സഹാബത്തിനോടുള്ള പ്രിയവുമാണ്. ആ സഹാബത്തിനെ പ്രിയം വച്ചാൽ, അവരെ ഇഷ്ടപ്പെട്ടാൽ അത് രക്ഷയ്ക്കുള്ള മാർഗമാണ് എന്നാണ് മഹാനവറുകൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതേപ്രകാരം തന്നെ സഹാബത്തിനെ പുകഴ്ത്തുക, അവരെ മദ്ഹ് ചെയ്യുക എന്നത് നമ്മുടെ കാപട്യത്തിൽ നിന്നുള്ള മോചനമാണ്. മഹാനായ അയ്യൂബ് സുഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒമൻ അഹ്സന സനാ അല അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും പുകഴ്ത്തിയാൽ ഫഖദ് ബരിഅ മിനൻ നിഫാഖ്, അവൻ കാപട്യത്തിൽ നിന്ന് മുക്തനായി എന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ സ്നേഹിക്കണേയെന്നും ആദരിക്കണേയെന്നും ബഹുമാനിക്കണേയെന്നും അവിടെ നിന്ന് നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. ഇനി തിരിച്ച് സ്വഹാബ കിറാമിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, സ്നേഹിക്കുക, പ്രിയം വെക്കുക എന്നത്. ഏതർത്ഥത്തിൽ നോക്കിയാലും പുണ്യനബിയുടെ സ്നേഹമായിരുന്നു അവരിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടവരാണ്, അനുഭവിച്ചവരാണ്, പഠിച്ചവരാണ്, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ അവർ അവിടുത്തെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അവർ സന്നദ്ധരായിരുന്നു. തൻ്റെ നാടിനേക്കാൾ, വീടിനേക്കാൾ, കുടുംബത്തേക്കാൾ, ഭാര്യാസന്താനങ്ങളെക്കാൾ, സമ്പാദ്യങ്ങളെക്കാൾ, എല്ലാത്തിനേക്കാളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആദരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. മഹാനായ അലിയാർ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, കൈഫ കാന ഹുബ്ബുക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രിയം, സ്നേഹം എങ്ങനെയായിരുന്നു എന്ന്. അവിടുന്ന് പറയുകയുണ്ടായി, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംബാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, കുടുംബങ്ങളെക്കാൾ. അതേപ്രകാരം ഒമിനൽ മാ ഇൽ ബാ മാ ഒമിനൽ മാ ഇൽ ബാരിദി അലല്ലമ, ശക്തമായ ദാഹമുണ്ടാകുമ്പോൾ ഏതൊരാളും അല്പം തണുത്ത വെള്ളം കിട്ടാൻ കൊതിക്കും, അതിനേക്കാളൊക്കെയും ഞങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയായിരുന്നു സ്നേഹിച്ചിരുന്നത് എന്ന് അലിയാരെ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. മാത്രമല്ല, ഏതൊരു സഹാബത്തിന് ഉണ്ടായിരുന്നത്, താൻ മരിച്ചാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നുമേ സംഭവിക്കരുത് എന്നായിരുന്നു. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടിച്ചു അറസ്റ്റ് ചെയ്തു. ശേഷം അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കൈമരത്തിൽ നാട്ടുകയാണ്. ആ നാട്ടിയ സന്ദർഭത്തിൽ അവർ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുകയാണ്, ഖുബൈബേ, നിൻ്റെ ഈ സ്ഥാനത്ത് നിൻ്റെ നേതാവായ മുഹമ്മദ് നബിയും അതേപ്രകാരം തന്നെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നിൻ്റെ വീട്ടിലാകലും അത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആകൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് നൽകിയ മറുപടി ചിന്തനീയമാണ്. എൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞത്. അതേപ്രകാരം തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വരച്ച് കാട്ടുന്നതാണ് മഹാനായ
ഉറൂവത്ത് ഇബ്നു മസ്ഊദിൻ്റെ നിരീക്ഷണം. ഹുദൈബിയാസന്ധി ഘട്ടത്തിൽ ശത്രുക്കൾ ഉറൂവത്ത് ഇബ്നു മസ്ഊദിനെ നബിയെയും സഹാബത്തിനെയും നിരീക്ഷിക്കാൻ വേണ്ടി അയക്കുകയാണ്. അങ്ങനെ ഉറൂവത്ത് ഇബ്നു മസ്ഊദ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും നിരീക്ഷിക്കാൻ വേണ്ടി തയ്യാറായി. എല്ലാവിധ നിരീക്ഷണങ്ങളും കഴിഞ്ഞതിന് ശേഷം ഉറൂവത്ത് ഇബ്നു മസ്ഊദ് അവിടെ നിന്ന് തൻ്റെ സമൂഹത്തിലേക്ക് പോവുകയാണ്. ആ സമൂഹത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് ഉറൂവത്ത് ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, ഐ ഖൗമി, എൻ്റെ സമൂഹമേ, ലോകത്തൊരുപാട് രാജാക്കന്മാരുടെ രാജകൊട്ടാരങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. വഫത്തു അല ഖൈസറ വ കിസ്റ കിസ്റ കൊട്ടാരത്തിലും ഖൈസറിൻ്റെ രാജ്യസഭയിലും വൻ നജാഷി നജാഷിയിലെ കൊട്ടക്കൊത്തളങ്ങളിലുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ ലോകത്തൊരു രാജാവിൻ്റെ പ്രജകളും അവിടുത്തെ രാജാവിനെ ബഹുമാനിക്കുന്നതായിട്ട് സ്നേഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനവർകൾ അവരെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനവർ വിശദീകരിക്കുന്നു, എന്താണ് അവിടുന്ന് സഹാബത്തും നബി തമ്മിലുള്ള ബന്ധം. വല്ലാഹി യതനഖംനു ഖാമ ഇല്ലാ വഖഅത ഫീക ഫിറജുലിൻ മിൻഹും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കാർക്കിച്ച് തുപ്പുകയാണെങ്കിൽ അതവരുടെ ആരെങ്കിലും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ശരീരത്തിൽ അത് പുരട്ടുകയാണ്. വൈദാ അമറഹും ഇബ്തദറൂ അമ്രഹ്, വല്ല കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ ഇബ്തദറൂ അമ്രഹ്, ആ കാര്യം എത്രയും പെട്ടെന്ന് സുസാധ്യമാക്കുന്നതിന് വേണ്ടി അവർ താല്പര്യപ്പെടുകയാണ്. വൈദാത വല്ല ആ ഇനി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യുകയാണെങ്കിൽ ആ പുണ്യനബിയുടെ പുണ്യ ശരീരത്തിൽ നിന്ന് ആ പുന്നാരമേനിയിൽ നിന്ന് ഉറ്റിവീയുന്ന വെള്ളം കിട്ടാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്. വൈദാത കല്ലമു ഹഫിദു അസ്വാത്തുഹും, അവർ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ വളരെ പതുക്കെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. എത്രത്തോളം വമാ യുഹിദ്ദൂന ഇലൈഹി നളറ തഅലീമല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കാരണമായി, ബഹുമാനം കാരണമായി ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തുറിച്ചു പോലും അവർ നോട്ടം പോലും കനിപ്പിക്കുന്നില്ല, ആ നോട്ടം പോലും തുറിച്ചു നോക്കുക പോലും ചെയ്യുന്നില്ല എന്ന് മഹാനായ ഉർവത്തു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉർവത്തു ഇബ്നു മസ്ഊദ് അവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തമ്മിലുള്ള ബന്ധം. ഉഹദ് യുദ്ധത്തിൽ പിതാവും സഹോദരനും ഭർത്താവും മരണപ്പെട്ട ഒരു സഹോദരി യുദ്ധ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ആ യുദ്ധരംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവർ പറയുകയാണ്, എൻ്റെ പിതാവ്, സഹോദരൻ, ഭർത്താവ്, എല്ലാം നഷ്ടപ്പെട്ട സഹോദരി, അതെല്ലാം വീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് വന്ന് സഹാബത്തിനോട് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകൾ, അരിനി ഹത്ത അന്നുറ ഇലൈ, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തരൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കാണട്ടെ എന്ന്. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹദി പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബാദക ജലൽ, പുണ്യനബിയെ എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് എങ്കിലും അങ്ങ് സുരക്ഷിതനാണെങ്കിൽ അതെല്ലാം എനിക്കൊരു പ്രശ്നമേയല്ല എന്ന് മഹദി അവിടെ രേഖപ്പെടുത്തുകയാണ്. അതേപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വീട് വളഞ്ഞപ്പോൾ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടപ്പറയിൽ കടന്ന അലിയാർ, അതേപ്രകാരം തന്നെ ഗോറുസൗറിൽ തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പുണ്യ റസൂലിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ആഞ്ഞുകൊത്തുന്ന വിഷ സർപ്പത്തെപ്പോലും അവഗണിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു
പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ മകുടോദാഹരണങ്ങളായിരുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം ബഹുമാനിക്കാൻ കഴിയോ, സ്നേഹിക്കാൻ കഴിയോ, അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്നേഹവും എല്ലാ രീതിയിലുള്ള ആദരവും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്ന് നൽകിയിരുന്നു. എപ്പോഴും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെയുണ്ടാവണമെന്നാണ് സഹാബത്തിൻ്റെ എല്ലാം താല്പര്യം. എപ്പോഴും തൻ്റെ കൂടെയുണ്ടാവണമെന്നായിരുന്നു അവരുടെയൊക്കെ താല്പര്യം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് തയ്യാറെടുക്കുകയാണ്, അവിടെ നിന്ന് സമ്മതം ലഭിച്ചു. അപ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോകുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി ഹിജറക്കുള്ള സമ്മതം ലഭ്യമായത് അറിയിക്കുകയും കൂടെ പോരണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്ത പറയുകയും ചെയ്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിക്കുകയാണ്. എന്ത് സന്തോഷത്തിൻ്റെ കണ്ണുനീർ! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഹിജറയിൽ പങ്കെടുക്കാൻ കഴിയുന്നല്ലോ, റസൂലിനോടൊപ്പം സഹവസിക്കാൻ കഴിയുന്നല്ലോ, അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊയ്ക്കുന്നതായിട്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറയുന്നുണ്ട്. സഹാബത്ത് വല്ല യാത്രയും കഴിഞ്ഞ് വരികയാണെങ്കിൽ ആ യാത്ര കഴിഞ്ഞു വന്നാൽ അവർ വീട്ടിൽ പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സായുജ്യമടഞ്ഞതിന് ശേഷമായിരുന്നു അവർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. അവരെപ്പോഴും പുണ്യനബി തങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നുള്ള ചിന്തയായിരുന്നു, ഒരാഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു കൂട്ടുകാർക്കുണ്ടായിരുന്നത്. ഒരിക്കലും സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് വരികയാണ്. പുണ്യനബിയെ, എല്ലാത്തിനേക്കാളും എൻ്റെ ശരീരത്തെക്കാൾ, കുടുംബത്തേക്കാൾ, മറ്റുള്ളതിനേക്കാളെല്ലാം ഞാൻ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ്. ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ പലപ്പോഴും എല്ലപ്പോഴും അങ്ങയെ ഓർക്കും. ആ ഓർക്കുന്ന സമയം ഞാൻ ഇവിടെ വന്ന് അങ്ങയുടെ ഹദ്രത്തിൽ വന്ന് അങ്ങയെ കാണുമ്പോൾ മാത്രമാണ് എനിക്ക് ആശ്വാസം വരുന്നത്. എന്നാൽ ഞാൻ എൻ്റെയും അങ്ങയുടെയും മരണത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കി, അങ്ങ് വഫാത്തായി സ്വർഗലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് അമ്പിയാക്കളോടൊന്നിച്ച് ഉന്നതമായ സ്വർഗത്തിൻ്റെ ഉന്നതമായ മർത്തവയിലായിരിക്കുമല്ലോ. ഞാൻ അങ്ങ് സ്വർഗത്തിൽ കടന്നാലോ അങ്ങയെ കാണാൻ സാധിക്കുകയില്ലല്ലോ റസൂലെ എന്നുള്ള ആ പ്രയാസവും വ്യസനവും അവിടെ നിന്ന് ആ സഹോദരൻ, ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ആയത്ത് ഓതിക്കൊടുക്കുന്നത്, വമൻ യുതഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ അവർ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹു അനുഗ്രഹിച്ച ശുഹദാക്കന്മാരോടൊന്നിച്ച്, സ്വാലിഹീങ്ങളോടൊന്നിച്ച്, സിദ്ദീഖീങ്ങളോടൊന്നിച്ചായിരിക്കും നാളെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആയത്തോതിക്കൊടുക്കുകയാണ്. അതേപ്രകാരം തന്നെ ഒരു സഹോദരൻ വന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്കൊരു സഹോദരൻ വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്, റസൂലെ അന്ത്യനാളെന്നാണ്, മതസ്സാഅത്തു യാ റസൂലല്ലാ, അന്ത്യനാളെന്നാണ് റസൂലെ എന്ന് ചോദിച്ചു. അപ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുകയാണ്, മാ ആദത്തലഹ, നീ അതിനു വേണ്ടി എന്താണ് ചുരുക്കൂട്ടി വച്ചിരിക്കുന്നത്, ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ധാരാളം നിസ്കാരമോ നോമ്പോ മറ്റു കർമ്മങ്ങളൊന്നും ഒരുക്കി വച്ചിട്ടില്ല, എങ്കിലും എൻ്റെ പാതേയമായിട്ട് ഞാൻ കരുതി വെച്ചത് ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും അവിടുത്തെ റസൂലിനെയും അതിയായി സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്ന്. അപ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ത മാമൻ അഹബബത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ വാക്കിനോളം ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു വചനവും ഉണ്ടായിരുന്നില്ല.
അന്ത മാമൻ അഹബബ്ത, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നീ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കും നാളെ ആഖിറത്തിലെന്ന് ആ പറഞ്ഞ വാക്കിനോളം ഞങ്ങളെ സന്തോഷിപ്പിച്ചൊരു വചനവും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫനോഹിബ്ബുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബാ ബക്ര വഉമറ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, അബൂബക്ർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും സ്നേഹിക്കുന്നു, വർജൂ അൻ അകൂന മഅഹും, അവരോട് കൂടെയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ബിഹുബ്ബി ഇയ്യാഹും, അവരോടുള്ള എൻ്റെ സ്നേഹം കാരണമായി അവരോട് കൂടെയാവാൻ ഞാൻ താല്പര്യപ്പെടുന്നു, വഇല്ലം അഅമൽ അഅമാലുഹും, അവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അവർ ചെയ്തതുപോലെയുള്ള വലിയ അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരോടൊപ്പമാകാൻ ഞാൻ കൊതിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സ്നേഹിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ ഒരു സന്തത സഹചാരിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിൽ താമസിക്കാൻ, മദീനയിൽ ജീവിക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ബിലാൽ. എന്തുകൊണ്ട്? സ്നേഹം കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഷാമിലേക്ക് പോയ ആളാണ്, മഹാനാണ് ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണാസന്നനായി കിടക്കുമ്പോൾ, മരണവേദന അനുഭവിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ ഭാര്യ വന്നുകൊണ്ട് പ്രയാസപ്പെടുകയാണ്, ദുഃഖിക്കുകയാണ്, എന്നിട്ട് വിളിച്ചു പറയുകയാണ്, വാഹുസിനാ, എൻ്റെ ദുഃഖമേ എന്ന്. പക്ഷേ അത് കേട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, വാ തുർബാ, എൻ്റെ സന്തോഷമേ, എൻ്റെ ആഹ്ലാദമേ, ഒതന്നൽ കല്ലഹിബ മുഹമ്മദൻ വഹിസ്ബ, നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഹബീബിനെ, അവിടുത്തെ അനുചരരെ കണ്ടുമുട്ടും, അതാണ് എനിക്ക് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അവസാനം മരണ വെപ്രാളത്തിൽ പോലും അവിടുന്ന് ആഗ്രഹിച്ചിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കണമെന്നായിരുന്നു. എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ച, ബഹുമാനിച്ച, ആദരിച്ചവരായിരുന്നു സ്വഹാബത്തെ കിറാം. ഒരിക്കലൊരു സഹോദരി താൻ തൻ്റെ കൈകൊണ്ട് നെയ്തെടുത്ത വസ്ത്രം, ആ വസ്ത്രവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് നെയ്തെടുത്ത വസ്ത്രമാണ് ഇത്, അങ്ങ് ധരിക്കാൻ വേണ്ടി, അങ്ങേക്ക് വേണ്ടി ഞാൻ നെയ്തെടുത്ത വസ്ത്രമാണ്. അതുകൊണ്ട് റസൂലേ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ താല്പര്യപൂർവ്വം ആ വസ്ത്രം ധരിച്ച് സഹാബത്തെ കിറാമിൻ്റെ അരികിലേക്ക് വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വസ്ത്രം ധരിച്ച് സഹാബത്തെ കിറാമിൻ്റെ അരികിലേക്ക് വരികയാണ്. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വസ്ത്രം ധരിച്ചത് കണ്ടപ്പോൾ സഹാബത്തിന് വലിയ ഇഷ്ടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഭംഗിയുള്ള വസ്ത്രമാണ് ധരിച്ചത് എന്ന് ആ ഒരു ഭംഗി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണാമായിരുന്നു. ആ സമയത്ത് ഒരു സഹാബി വര്യൻ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഉക്സുനീഹാ യാ റസൂലല്ലാ, റസൂലേ, നല്ല ഭംഗിയുള്ള വസ്ത്രമാണ്, ആ വസ്ത്രം എനിക്ക് നൽകണേ റസൂലേ എന്ന് ആ സഹോദരൻ പറയുകയാണ്. ആ സന്ദർഭത്തിൽ കൂടെയുണ്ടായിരുന്ന സഹാബത്ത് അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു, എന്ത് പണിയാണ് നീ ചെയ്യുന്നത്? റസൂലിനെ വളരെ താല്പര്യപ്പെട്ടുകൊണ്ട് ധരിച്ചൊരു വസ്ത്രം അത് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ചോദിച്ചാൽ അത് മടക്കുകയില്ല, അത് മടക്കുകയില്ല എന്ന്. പിന്നെ നീ ചോദിച്ചത് ശരിയായില്ല എന്നർത്ഥത്തിലൊക്കെയുള്ള വാക്കുകളുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് ആ വസ്ത്രം ഊരി നൽകുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് നീരസമുണ്ടായി എന്ന് മനസ്സിലാക്കിയ ഈ സ്വഹാബത്ത് അവിടുന്ന് ആ സഹാബത്തിനോട് പറയുകയാണ്, വല്ലാഹി മാ സഅൽതുഹു ലിഅൽബസഹു,
ഞാൻ ആ വസ്ത്രം ധരിക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടല്ല ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. വൈന്നമാ സഅൽതുഹു ലതകൂന കഫനി, അതിൻ്റെ കഫംബുട ആവാൻ വേണ്ടിയാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യശരീരത്തിൽ തട്ടിയ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് ആരടി മണ്ണിലേക്ക് പോയാൽ യാതൊരു പ്രയാസവും അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് ചോദിച്ചത്. റസൂലുള്ളാഹിൻ്റെ പുണ്യ ശരീരത്തിൽ തട്ടിയ ശരീരം എൻ്റെ മരണശേഷം എന്നോട് കൂടെ ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാനത് ചോദിച്ചത് എന്ന് സഹാബത്തെ കിറാമിനോട് പറയുകയാണ്. ആ വസ്ത്രം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഫംപുടയുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേ അറ്റത്തെ സ്നേഹിച്ചവരായിരുന്നു അവിടുത്തെ സഹാബത്ത്. അതേപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പഠിക്കാനും പകർത്താനും നമുക്ക് സാധിക്കണം. അവരെ പുകഴ്ത്താൻ നമുക്ക് സാധിക്കണം. കാരണം ഫഹുബ്ബുഹും സുന്ന, അവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വദ്വാ ഇലഹും ഖുർബ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ഇതൊരു ആരാധനയാണ്. വല്ലിഖ്തിദാ ഉബിഹിം വസീല, അവരെ പിൻപറ്റൽ അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള വലിയൊരു മാധ്യമമാകുന്നു. വല്ലഖ്ദു ബി ആസാരിഹിം ഫദീല, അവരെ പിൻപറ്റിക്കൊണ്ട് അവരെ ആസാറി പിന്തുടർന്നുകൊണ്ട് ജീവിക്കൽ വലിയ ശ്രദ്ധയുള്ള കാര്യവുമാണ്. അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹ സഹാബത്തിനെയും ഇഷ്ടപ്പെട്ട് അവരെ മാതൃക പിൻപറ്റി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അവരോടൊപ്പം വസിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.